സിറാജ് ദിനപത്രത്തിലെ മാധ്യമ പ്രവർത്തകനായ കെ എം ബഷീറിന്റെ വാഹനാപകടത്തിന് കാരണമായ കാർ ഓടിച്ചിരുന്നത് ശ്രീറാം വെങ്കിട്ടരാമൻ IAS തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ശ്രീറാമിന് ഒപ്പമുണ്ടായിരുന്ന യുവതി മൊഴി നൽകിയെന്ന് സൂചന. സംഭവത്തിൽ DCP ശ്രീറാമിനെ ചോദ്യം ചെയ്യും. നേരത്തെ അപകടം നടന്ന സമയത്ത് താനല്ല സുഹൃത്താണ് വാഹനം ഓടിച്ചിരുന്നതെന്നായിരുന്നു ശ്രീറാമിന്റെ മൊഴി. അപകടത്തിന്റെ ദൃക്സാക്ഷിയായ ഓട്ടോ ഡ്രൈവറും വാഹനം ഓടിച്ചിരുന്നത് പുരുഷനാണെന്നും അയാൾ മദ്യപിച്ചിരുന്നു എന്നും മൊഴി നൽകിയിരുന്നു. സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയോ എന്ന് പരിശോധിക്കാൻ DGP മന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശം നൽകി. പോലീസ് വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ നടപടിയുണ്ടാകും. വാഹനം ഓടിച്ചയാളുടെ ലൈസൻസ് റദ്ദാക്കും. ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോടും മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീറാമിന്റെ രക്തസാമ്പിൾ പരിശോധിക്കാൻ പോലീസ് തയ്യാറായത് 9 മണിക്കൂറിന് ശേഷമാണെന്നത് നേരത്തെ വിവാദമായിരുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് നടന്ന അപകടത്തിന് ശേഷം പോലീസ് സാധാരണ നടപടികൾ പോലും പാലിച്ചില്ലെന്നും തെളിഞ്ഞു. പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടു തുടങ്ങിയതുപോലും മാധ്യമപ്രവർത്തകരുടെ സമ്മർദ്ദത്തിന് ശേഷമാണെന്ന് വിമർശനമുണ്ട്. KM ബഷീറിന്റെ മരണത്തിന് ഇടയാക്കിയ അപകടത്തിന് ശേഷം ശ്രീറാം വെങ്കിട്ടരാമനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. ശ്രീറാമിന് ആൽക്കഹോളിന്റെ മണമുണ്ടെന്ന് ഡോക്ടർ കേസ്ഷീറ്റിൽ എഴുതിയെങ്കിലും രക്തപരിശോധന നടത്തിയില്ല. ഗുരുതരമായ പരിക്കില്ലെങ്കിൽ ആളെ മെഡിക്കൽ പരിശോധന നടത്തണമെന്ന നടപടിക്രമം പോലും പാലിക്കപ്പെട്ടില്ല. ശ്രീറാം രക്തസാമ്പിൾ നൽകുന്നതിനെ എതിർത്തെന്നും എതിർത്താൽ ചില നടപടിക്രമങ്ങൾ കൂടി ബാക്കിയുണ്ടെന്നുമാണ് പോലീസിന്റെ വാദം. ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ ശ്രീകുമാറിനെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തെങ്കിലും സർവേ ഡയറക്ടർ സ്വന്തം ഇഷ്ടപ്രകാരം കിംസിലേക്ക് മാറി. ഈ സമയത്തും പോലീസ് നോക്കി നിന്നു. വാഹനം ഓടിച്ചിരുന്നത് കൂടെയുണ്ടായിരുന്ന സുഹൃത്താണെന്ന് ശ്രീറാം പറഞ്ഞിരുന്നു. എന്നാൽ സുഹൃത്തിനെ രക്തപരിശോധനയ്ക്ക് വിധേയയാക്കാതെ വീട്ടിലയക്കുകയാണ് പോലീസ് ചെയ്തത്. പിന്നീട് 4 മണിക്കൂറിന് ശേഷം യുവതിയെ വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത്. വാഹനമോടിച്ചത് ആരാണെന്ന കാര്യത്തിൽ ധാരണയായെന്നും സ്ഥിരീകരണത്തിന് ശേഷം പുറത്തുവിടുമെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. മദ്യം കഴിച്ചതിന്റെ അളവനുസരിച്ചാണ് പരിശോധനയിൽ തെളിയുക. 12 മണിക്കൂർ വരെ മദ്യത്തിന്റെ അളവ് കണ്ടെത്താനായേക്കുമെന്നും കമ്മീഷണർ കൂട്ടിച്ചേർത്തു. ശ്രീറാമിനെ സഹായിക്കാൻ പോലീസ് വരുത്തിയ വീഴ്ചകൾ കേസ് ദുർബലപ്പെടുത്തുമെന്നും കേസിൽ ഇനിയും കാര്യക്ഷമമായ അന്വേഷണം നടത്തിയില്ലെങ്കിൽ ശക്തമായി പ്രതിരോധിക്കുമെന്നും തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകർ വ്യക്തമാക്കി. തിരൂർ സ്വദേശിയാണ് അപകടത്തിൽ മരിച്ച KM ബഷീർ. സിറാജ് ദിനപത്രത്തിന്റെ മലപ്പുറം സ്റ്റാഫ് റിപ്പോർട്ടറായും തിരുവനന്തപുരം ബ്യൂറോ ചീഫായും പ്രവർത്തിച്ചിരുന്നു. ജസീലയാണ് ബഷീറിന്റെ ഭാര്യ. ജന, അസ്മി എന്നീ 2 മക്കളുണ്ട്. മുഹമ്മദ് ബഷീറിന്റെ അപകടമരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു. സൗമ്യമായ പെരുമാറ്റത്തിലൂടെയും സജീവമായ പ്രവർത്തനത്തിലൂടെയും തലസ്ഥാന നഗരിയിലെ മാധ്യമപ്രവർത്തകർക്കിടയിൽ ശ്രദ്ധേയനായിരുന്നു ബഷീർ. അകാല വിയോഗത്തിലൂടെ ഭാവിയുള്ള മാധ്യമപ്രവർത്തകനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, നേരറിയാൻ.